അസംബ്ലിയുടെ സ്പീക്കറായി ഓം ബിർള വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 39 വർഷങ്ങൾക്കു ശേഷം വീണ്ടും സ്പീക്കർ പദത്തിൽ രണ്ടാം ഊഴം. സ്വതന്ത്ര ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ നാലാമത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനില്ല. പ്രോട്ടം സ്പീക്കർ പദവിയും കീഴ്വഴക്കം പാലിച്ച് പ്രതിപക്ഷത്തിന് നൽകിയില്ല. സ്പീക്കറെ അഭിനന്ദിച്ച് രാഹുൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നു, സ്പീക്കർ സർ, ഈ സഭ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെയാണ്. ആ ശബ്ദങ്ങളുടെ വിധികർത്താവ് നിങ്ങളാണ്. തീർച്ചയായും സർക്കാരിന് രാഷ്ട്രീയ അധികാരമുണ്ട്. എന്നാൽ പ്രതിപക്ഷവും ഇന്ത്യൻ ജനതയുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, ഇക്കുറി ഇന്ത്യയെ കേൾക്കുമോ? കോൺഗ്രസ് പ്രതിനിധി ശ്രീ ശ്രീനിവാസ കൃഷ്ണൻ, സി പി എം പ്രതിനിധി ശ്രീ എ റഹീം, ബി ജെ പി പ്രതിനിധി ജെ ആർ പത്മകുമാർ എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ജെ ആർ പത്മകുമാറിലേക്ക്. ജെ ആർ പത്മകുമാർ, ഇന്ന് ഉജ്ജ്വലമായ പ്രസംഗമല്ലേ രാഹുൽ ഗാന്ധി നടത്തിയത്? ഇന്ത്യയെ ഇക്കുറി കേൾക്കുമോ പാർലമെന്റ്? ശ്രീ ജെ ആർ പത്മകുമാർ, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ഇന്ത്യയെ പാർലമെന്റ് കേൾക്കുമോ ഇക്കുറി? ശ്രീ ജയ പത്മകുമാർ, അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് വിശ്വാസം. ജനങ്ങളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എ റഹീം, ഇന്നിപ്പോൾ പാർലമെന്റിൽ നമ്മൾ കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച, പ്രതിപക്ഷ നേതാവായ വലിയ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഗാന്ധി സ്പീക്കറെ ചേംബറിലേക്ക് ആനയിക്കുന്നതും, ആ ചേംബർ ആനയിച്ചതിന് ശേഷം സ്പീക്കറിന് കൈകൊടുക്കുന്നതിന് പുറമെ സ്പീക്കറിന് തൊട്ടുപിന്നിൽ നിൽക്കുന്ന മാർഷലിനും കൈകൊടുത്ത് സലാം പറഞ്ഞു പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കാണുന്നത്. മാറ്റങ്ങളുടെ തുടക്കമാണോ ഇത്? അതിനുശേഷം വളരെ വൈകാരികമായി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യയുടെ ശബ്ദം ഈ ഹൗസിൽ മുഴങ്ങാൻ താങ്കൾ അനുവദിക്കണം എന്നാണ്. അത് 2019 മുതലുള്ള 17 ലോക്സഭയുടെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിയായിരിക്കാം രാഹുൽ ഗാന്ധി പറഞ്ഞത്. താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഇക്കുറി ഇന്ത്യയെ കേൾക്കുമോ ലോക്സഭ? താങ്കൾ പറഞ്ഞത് താങ്കളുടെ നിരീക്ഷണത്തിലൊരു ചെറിയ വസ്തുതാപരമായ പിശകുണ്ട്. ഈ കൈകൊടുത്തു എന്ന് പറയുന്ന വിഷ്വൽ അതിപ്പോഴത്തെ ഇന്നത്തെ അല്ല, ആയിരിക്കുന്നു ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള വിഷയമാണ് മാർഷൽ കൈകൊടുക്കുന്ന വിഷയം. ഇന്നത്തേത് മറ്റതാണ്. അപ്പോൾ അതെ അതെ, അപ്പോൾ അനിരീക്ഷണത്തിൽ ചെറിയ പിശക് ചൂണ്ടിക്കാണിച്ചതിനേയുള്ളൂ. അയാൾ പറഞ്ഞത് എന്തു തന്നെയായാലും ഇന്ത്യയെ കേൾക്കാൻ നിർബന്ധിതരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ പാർലമെന്റിന്റെ പ്രൊസീഡിങ്സ് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളത് നല്ല നിലയിൽ തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതിനോട് പ്രതികരിക്കുന്നുണ്ട് ഒരു വലിയ പരിധി വരെ. എന്നതിന്റെ തെളിവാണ് ശക്തമായ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചു ജനങ്ങൾ. ബി ജെ പിയെ വല്ലാതെ പിടിച്ചുകെട്ടി, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഇവിടെ വരുന്നൊരു പ്രശ്നം, അപ്പോൾ എല്ലാവരുടെയും നിരീക്ഷണം, എല്ലാവരുടെയും പ്രതീക്ഷ എന്തായിരുന്നു? ഈ തിരഞ്ഞെടുപ്പ് പാഠങ്ങളിൽ നിന്ന്, ജനവിധിയിൽ നിന്ന് ബി ജെ പി പാഠം ഉൾക്കൊണ്ട് അവരുടെ സ്വേച്ഛാ പ്രവണതകൾ, ഏകാധിപത്യ പ്രവണതകൾ കുറച്ച് കുറയ്ക്കുമോ എന്നതായിരുന്നു. പക്ഷേ അത് വളരെ ദൗർഭാഗ്യകരമായ പ്രതികരണമാണ് ഇന്ത്യൻ ജനതയോട് നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തുന്നത്. 3 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഈ ദിവസങ്ങൾക്കിടയിലെ, പരിമിതമായ ദിവസങ്ങൾക്കിടയിലെ ചില സംഭവങ്ങൾ, ആ ജനാധിപത്യ പ്രവണത, അവർ ജനാധിപത്യത്തെ അവർ പുല്ലുപോലും വകവെക്കുന്നില്ല എന്നതിന്റെ തെളിവായി നമുക്ക് കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ പാർലമെന്റിന് പുറത്തുള്ള കാര്യത്തിലേക്ക് വരികയാണ്. അരവിന്ദ് കെജ്രിവാൾ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ ജയിലിലിട്ടു. സുപ്രീംകോടതി വളരെ ലീനിയന്റായി, ജനാധിപത്യപരമായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അദ്ദേഹത്തെ കേട്ട് മുൻപോട്ട് വരുമ്പോഴാണ്, ഇന്നലെ ഹൈക്കോടതി റിജക്ട് ചെയ്യുന്നു, നാടകീയമായത് റിജക്ട് ചെയ്യുന്നു. അതിന് പുറമെ ഇന്ന് സി ബി ഐ എൻ്റർ ചെയ്യുകയാണ്. സി ബി ഐ അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി സി ബി ഐ കസ്റ്റഡിയിലേക്ക് എടുക്കുകയാണ്. എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും പിന്തുടർന്ന് വേട്ടയാടുന്നത്. ദെൻ രണ്ടാമത്, രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്കയാണ് ഈ മണിക്കൂറുകളിൽ കടന്നു പോകുന്നത്. നീറ്റ് നെറ്റ് നാഷണൽ, നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും 4 അതിലധികമോ പരീക്ഷകൾ ഇപ്പോൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ആ പരീക്ഷകളെ സംബന്ധിച്ച് നമ്മളുടെ ആശങ്കയിലിരിക്കുന്ന ജനങ്ങളോട്, രക്ഷകർത്താക്കളോട്, വിദ്യാർത്ഥികളോട് ഒരു അക്ഷരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. ഇനി ധർമ്മേന്ദ്ര പ്രധാനാകട്ടെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആകട്ടെ, ഫലപ്രദമായ ഒരു സൊല്യൂഷൻ പറയുന്നില്ല. അങ്ങേയറ്റം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യൂ എന്ന ധിക്കാരപരമായ ശ്രീവരം അവിടെ നിങ്ങൾക്ക് കാണാം. പാർലമെന്റിനകത്തേക്ക് വന്നാൽ പാർലമെന്ററി നടപടിക്രമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രോടൈം സ്പീക്കറുടെ നിയമനം, കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു വരേണ്ടത്, പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റി നിർത്തുന്നു.
പൊളിറ്റിക്കൽ വെൻഡേറ്റയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനപ്പുറത്തുള്ള കാസ്റ്റ് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ എന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നം വേറെ നിൽക്കുന്നു. പക്ഷെ പൊളിറ്റിക്കൽ വെൻഡേറ്റയാണെന്ന കാര്യത്തിൽ ആർക്ക് സംശയമല്ലോ, ഡിസ്ക്രിമിനേഷൻ അവിടെയുണ്ട്. ഇനി അതിനപ്പുറത്ത് വരുന്ന പേര് നോക്കൂ, അതിന് തൊട്ടു പിന്നാലെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പൊസിഷൻ സാധാരണഗതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് കൊടുക്കുകയാണ് പതിവ്. സ്പീക്കർ പോസ്റ്റിലേക്ക് ഭരണകക്ഷിയിൽ നിന്ന് ഒരാൾ വരും, പക്ഷെ അതിനും തയ്യാറാകുന്നില്ല. അപ്പോൾ ജനാധിപത്യ വിരുദ്ധപരമായ താങ്കളുടെ നിരീക്ഷണത്തിന് മറുപടി ബി ജെ പി പ്രതിനിധി പറയും. പക്ഷെ നാലാമത്തെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടില്ല, അത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് പറയുന്നുണ്ടല്ലോ. സംസ്ഥാനത്ത് നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ അല്ലേ? പ്രതിപക്ഷത്തിൽ നിന്നല്ലല്ലോ. പറയാം പറയാം പറയാം. ഇത് ഇന്നലെ മുതൽ ഈ ചില ദേശീയ മാധ്യമങ്ങളിലൂടെ ബി ജെ പി കേന്ദ്രങ്ങൾ പുറത്തുവിടാൻ ശ്രമിക്കുന്ന ഒരു നരേറ്റീവാണ്. സംസ്ഥാന ഗവൺമെന്റുകൾ, ഇന്ത്യ ബ്ലോക്കിലുള്ള വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ, ആ സംസ്ഥാന ഗവൺമെന്റുകളുടെ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇതും കൊടുക്കേണ്ടത് നരേഷനാണ്. അരുൺകുമാറിനറിയാം, നല്ല പൊളിറ്റിക്കൽ അധ്യാപകൻ കൂടിയാണല്ലോ. അങ്ങ് നോക്കൂ, പാർലമെന്ററി കൺവെൻഷൻ എന്ന് പറഞ്ഞാല് നിയമസഭയുടെ സംസ്ഥാനത്തെ രാജ്യത്തെ നിയമസഭകളുടെ പ്രവർത്തനത്തെ മാതൃകയാക്കുക, കീഴ്വഴക്കങ്ങൾ പിന്തുടരുകയല്ല പാർലമെന്റ് ചെയ്യുക. പാർലമെന്ററി ഡെമോക്രസിയിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും ലോകസഭയുടെയും രാജ്യസഭയുടേതുമായ കീഴ്വഴക്കങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യസഭ അറ്റ് വർക്ക്സ് എന്ന് പറയുന്ന വളരെ ആധികാരികമായൊരു പുസ്തകമുണ്ട്. ആ ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ കീഴ്വഴക്കങ്ങളുടെ ബൈബിൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണത്. ആ കീഴ്വഴക്കങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന നിയമസഭകളുടെ കീഴ്വഴക്കങ്ങളല്ലല്ലോ പിന്തുടരുക. നോക്കൂ, പാർലമെന്റിലെ കീഴ്വഴക്കങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ സംസ്ഥാനത്തിന് പിന്തുടരാമെങ്കിൽ നമ്മൾ 2014 വരെയും പിന്തുടർന്നു വന്ന ആ കീഴ്വഴക്കം സംസ്ഥാനത്തെ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ പോലുമില്ല, വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിലില്ല, ഡി എം കെ ഭരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷി ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട്ടിലില്ല, ഡൽഹിയിലില്ല, തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തില്ല. അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുത്തുകൊണ്ട് പാർലമെന്റിന്റെ ഒരു മനോഹരമായ കീഴ്വഴക്കം പാലിച്ചിട്ടില്ല. അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെ വാദം ആ അർത്ഥത്തിൽ ധാർമ്മികമായി നിലനിൽക്കുന്നതല്ല. കീഴ്വഴക്കം ലംഘിച്ചു എന്നത് ശരിയാണെങ്കിലും പറയാം. അല്ല, ഒരു ഒരു നിമിഷം ഒരു നിമിഷം മറുപടി പറയാൻ സമ്മതിക്കണം. അരുണിന്റെ നിരീക്ഷണം തെറ്റാണ്. ഇത് ബി ജെ പി കേന്ദ്രങ്ങൾ ഇന്നലെ മുതൽ തൊടുത്തുവിടുന്ന ഒരു വാദമുഖമാണ്. കേരള നിയമസഭ പിന്തുടരുന്നത് കേരള നിയമസഭയുടെ കീഴ്വഴക്കങ്ങളാണ്, തമിഴ്നാട് നിയമസഭ പിന്തുടരുന്നത് തമിഴ്നാട് നിയമസഭയുടെ കീഴ്വഴക്കങ്ങളാണ്, അല്ലാതെ ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ കീഴ്വഴക്കങ്ങളല്ല. ഇനി ലോക്സഭ പിന്തുടരുന്നത് ലോക്സഭയുടെ കീഴ്വഴക്കങ്ങളാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭയുടെ കീഴ്വഴക്കങ്ങൾ, ആ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്, അതാണ് പറയുന്നത്. അതിന് പകരമായി സംസ്ഥാന നിയമസഭകൾ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന മറുവാദം നമുക്ക് സമീകരിക്കാനാകുന്നതല്ല, താരതമ്യം സാധ്യമല്ല. നിങ്ങൾ രാജ്യസഭയുടെ കീഴ്വഴക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന നിയമസഭകളുടേതോ ലോക്സഭയുടേത് പറയുമ്പോൾ സംസ്ഥാന നിയമസഭകളെ ഉദാഹരിക്കരുത്. അത്തരമൊരു കാര്യം ബി ജെ പി സെല്ലുകൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് താങ്കൾ പറഞ്ഞതുപോലെ, ആ മറുപടി എനിക്ക് കിട്ടി. ഞാനൊന്ന് ബി ജെ പി പ്രതിനിധിയിലേക്ക് കൂടി പോയി വരാം, അതിനുശേഷം ശ്രീനിവാസ കൃഷ്ണനിലേക്ക് വരാം. ശ്രീ ജെ ആർ പത്മകുമാർ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം പറഞ്ഞ വാചകം ഇതാണ്: ഇന്ത്യയെ കേൾക്കാൻ അനുവദിക്കണം. പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശബ്ദമാണ്. ആ ഇന്ത്യയുടെ ശബ്ദം ഇവിടെ കേൾക്കാൻ കഴിയണം. സർക്കാരിന് തീർച്ചയായും രാഷ്ട്രീയ അധികാരമുണ്ട്, പക്ഷെ ഞങ്ങളെ കൂടി കേൾക്കാൻ അനുവദിക്കണം. 147 എം പിമാരെ പുറത്താക്കിക്കൊണ്ട് കഴിഞ്ഞ തവണ ഇതേ സ്പീക്കർ ബില്ല് നടത്തിയ നടപടി നമ്മുടെ മുന്നിലുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രതിപക്ഷം ആ വരവ് അറിയിച്ചു കഴിഞ്ഞു. ജെ ആർ പത്മകുമാർ, അത് ആദ്യം പ്രതിപക്ഷം തന്നെ പാർലമെന്ററി റൂൾസ് ഒക്കെ പാലിക്കാൻ തയ്യാറായാൽ മതി. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ്, ഇന്ത്യ സഖ്യമെന്നുള്ള നിലയിലാണ് അവരുദ്ദേശിച്ചെങ്കിൽ മനസ്സിലാക്കാം. ഇന്ത്യയിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയാണെന്ന് പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ചേർന്നത് തന്നെയാണ് ഭാരതം എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളത് മാത്രം കേൾക്കുക, ബാക്കി ഭരണകക്ഷി പറയുന്നതൊന്നും കേൾക്കണ്ട എന്നുള്ളതല്ല. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയല്ല, അദ്ദേഹം സഭയുടെ മൊത്തത്തിൽ
കൗൺസിൽ സഭയുടെ നാഥനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ആ കീഴ്വഴക്കം തന്നെ പാലിക്കും, ഇതുവരെ പാലിച്ചിട്ടുണ്ട്, മാന്യനായ ഒരു സ്പീക്കറാണ് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാമതും തിരഞ്ഞെടുത്തത്. ഇപ്പോൾ തന്നെ രണ്ടാമത് നോമിനേഷനെ കൊടുത്ത് ഒരു 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 കണ്ടീഷണൽ സഹായമൊക്കെ പറഞ്ഞതിന് ശേഷം, സ്ഥാനാർത്ഥിയെ കൊണ്ട് നോമിനേഷൻ കൊടുത്തതിന് ശേഷം ശബ്ദ വോട്ടോടുകൂടി വേറെ ഞാൻ ഡിവിഷനൊന്നും വേണ്ട, ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയെന്നും വേണ്ട എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പോയത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് വേണ്ടിയല്ല ഇന്നത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. നിങ്ങൾ ഡെപ്യൂട്ടി ജനാധിപത്യ വിരുദ്ധമായ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ജെ ആർ പത്മകുമാർ. കൊടിക്കുന്നിൽ സുരേഷിന് തൽക്കാലം ഈ പാർലമെന്റിൽ സ്പീക്കറാവാൻ കഴിയില്ലെന്ന് ആർക്കും അറിയില്ല. അല്ല, അങ്ങനെയല്ലല്ലോ. കീഴ്വഴക്കങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കീഴ്വഴക്കം എന്ന് പറയുമ്പോൾ ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, റഹീം എന്നോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എത്ര മണിക്കാണ്? കീഴ്വഴക്കത്തിന്റെ കാര്യത്തിലാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആരുണ്ട് എന്നെ പറയാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞോ. ഞാൻ പറഞ്ഞത് കീഴ്വഴക്കങ്ങൾ മാറിയിട്ടുണ്ട്, കീഴ്വഴക്കങ്ങൾ മാറും, കീഴ്വഴക്കങ്ങൾ മാറ്റപ്പെടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ബഡ്ജറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് എങ്ങനെ എടുക്കും? അതെങ്ങനെ കമ്പയർ ചെയ്യാ നിങ്ങൾ ജെ ആർ പത്മകുമാർ? അങ്ങനെയല്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. നിങ്ങളത് തെറ്റിദ്ധരിപ്പിക്കരുത്. എല്ലാ വാദത്തിനും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ആംഗിളുണ്ട്. ഞാൻ പറഞ്ഞത് കീഴ്വഴക്കം ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റിൽ കീഴ്വഴക്കം മാറിയിട്ടുണ്ട്. ആ മാറുമ്പോഴാണ് പിന്നെ അതൊരു കീഴ്വഴക്കമായിട്ട് മാറുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന് ഇത് കൊടുക്കുക ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ കാര്യം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിപക്ഷ കക്ഷികളുമായി സംസാരിച്ചപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷൻ ഞങ്ങൾക്കത് തന്നാൽ ഞങ്ങൾക്കിത് തരാം എന്ന് പറഞ്ഞത് കൊണ്ട് അതിനോട് യോജിപ്പില്ല എന്നുള്ളൊരു നിലപാടാണ്. രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി, രാജ്നാഥ് സിംഗുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ എന്താണ് പറഞ്ഞത് മല്ലികാർജ്ജുൻ ഖർഗെയോട്? ആ കണ്ടീഷൻ അംഗീകരിക്കാൻ തയ്യാറല്ല, ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇത് ഈ മത്സരം ഉണ്ടാവില്ലായിരുന്നു ജെ ആർ പത്മകുമാർ. അല്ല, അതാണല്ലോ ഈ കണ്ടീഷണൽ ബ്ലാക്ക്മെയിൽ. രാഷ്ട്രീയത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ അത് യീൽഡ് ചെയ്യാൻ തയ്യാറല്ല. ഇതൊരു സമവായമല്ലേ? ഞങ്ങൾക്ക് അത് തന്നാലേ ഇത്. അല്ല, സമവായമല്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ സമവായത്തിൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്, എൻ ഡി എക്ക് സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിലൊരു ചർച്ച വരുന്ന സമയത്ത് മാന്യമായ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ശരി, സ്പീക്കർ തിരഞ്ഞെടുപ്പ് നമുക്ക് നാളെ ഇതുവരെ അങ്ങനെ ഇലക്ഷൻ ഒരു രണ്ട് തവണയെ വന്നിട്ടുള്ളൂ, 52 76 വന്നിട്ടുള്ളൂ, നമുക്ക് ഇലക്ഷൻ വേണ്ട, നമുക്ക് മറ്റു കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം. ശ്രീനിവാസ് നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീനിവാസൻ കൃഷ്ണൻ ജെ ആർ പത്മകുമാർ സൂചിപ്പിക്കുന്നത്. ഇവർ കണ്ടീഷൻ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തൊന്നും അല്ലല്ലോ ഇത് സമ്മർദ്ദത്തിലാക്കേണ്ടത് എന്നതാണ്. മാത്രവുമല്ല, ഇന്ന് നിങ്ങൾ ശബ്ദവോട്ട് ആവശ്യപ്പെടാഞ്ഞത് എന്താണ്? നിരുപാധികം കീഴടങ്ങുകയാണ്. എൻ ഡി എയുടെ ഭൂരിപക്ഷത്തിന് മുന്നിൽ ശബ്ദവോട്ടോടുകൂടിയാണ് നിങ്ങൾ പോലും ഡിവിഷൻ ആവശ്യപ്പെട്ടില്ല. നിങ്ങൾ ശബ്ദവോട്ടുകൾക്ക് നിങ്ങൾ കീഴടങ്ങി എന്നതാണ് ജെ ആർ പത്മകുമാറിൻ്റെ ഒരു വാദം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നുവെങ്കിൽ ഭരണപക്ഷം ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ പരിഗണിക്കില്ല എന്നെന്താണ് ഉറപ്പ്? നിങ്ങളെപ്പോൾ അതൊരു കണ്ടീഷനായി വെച്ചതുകൊണ്ട് എൻ ഡി എ ആ കണ്ടീഷൻ വഴങ്ങാൻ തയ്യാറല്ല. അതാണ് ജെ ആർ പത്മകുമാറിൻ്റെ ആദ്യ നിരീക്ഷണം. അരുൺ, ഞാൻ ആദ്യമായിട്ട് തന്നെ പറഞ്ഞോട്ടെ, ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ജനാധിപത്യ രീതിയിലൂടെ അധികാരത്തിൽ വരുന്നു, പക്ഷെ അവർ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഈ പാർലമെന്ററി ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അടക്കമുള്ള ക്യാബിനറ്റ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തെക്കാൾ ഗവൺമെന്റിനേക്കാൾ പ്രധാന ഒരു റോള് പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിനാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇന്ത്യയെ നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞത് ഇന്ത്യയെ കോയലീഷൻ മാത്രമല്ല, അതിനൊരു വിശാലമായ ഒരു അർത്ഥം കൂടിയുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളെ കേൾക്കണമെന്നുകൂടിയുള്ളൊരു സന്ദേശം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, പാർലമെന്ററി ഡെമോക്രസി, നമ്മൾ എന്താ ഏത് ഡെമോക്രസിയാണ് നമ്മൾ ഫോളോ ചെയ്യണേ? നമ്മളൊരു ബ്രിട്ടീഷ് പാർലമെന്ററി മോഡലാണ് ഫോളോ ചെയ്യണേ, അല്ല റഷ്യയിലെ പോലെ പുട്ടിന്റെ ഡെമോക്രസി അല്ല.
അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്ററി മോഡലിൽ നോക്കുമ്പോ എങ്ങനെയാ, പ്രതിപക്ഷം ഒരു ചോദ്യം ചോദിക്കും, അതിൽ പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറയുന്നു, വീണ്ടും പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ സീനിയർ പൊളിറ്റിക്കൽ ലീഡർ ഓപ്പോസിഷൻ ലീഡേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പ്രധാനമന്ത്രി അല്ലെങ്കിൽ സീനിയർ ക്യാബിനറ്റ് ലീഡേഴ്സ് ഉത്തരം പറയുന്നു. നമ്മളുടെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ജനാധിപത്യമാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 5 കൊല്ലത്തെ കാര്യം എടുക്കാം. 5 കൊല്ലത്തെ കാര്യം പ്രധാനമന്ത്രി തന്നെ വളരെ റെയർ ആയിട്ടേ പാർലമെന്റിൽ വരുള്ളൂ. എത്ര ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ നേരിട്ട് പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞു എന്ന് ശ്രീ പത്മകുമാർ പറഞ്ഞിട്ട്, ഒറ്റ ചോദ്യത്തിന് പറഞ്ഞിട്ടില്ല, ഒക്കെ മോണോലോഗാണ്, ഞാൻ പറയും നിങ്ങൾ കേൾക്കുക. അതായത് ആ സ്പിരിറ്റ് ഓഫ് ദ ഡെമോക്രസി അദ്ദേഹം ഉൾക്കൊള്ളാൻ ഇപ്പോഴും അത് തയ്യാറല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന മെസ്സേജ് രാജ്യം നൽകിയത് എന്താ? പാർലമെന്റിൽ ഗവൺമെന്റ് നൽകിയ സന്ദേശം എന്താ? പ്രതിപക്ഷത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് ഈ പാർലമെന്ററി തെരഞ്ഞെടുപ്പിന്റെ പ്രധാന സന്ദേശം. അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സ്പീക്കറുടെ കാര്യം. ഏകാധിപത്യം എന്തെന്ന് കാട്ടിത്തന്നു അടിയന്തരാവസ്ഥ എന്നാണ് ഇന്ന് ആ പ്രമേയത്തിൽ പറഞ്ഞത്. ആ പ്രമേയത്തെ നിങ്ങൾ തള്ളി, പ്രതിപക്ഷത്തെ നിശബ്ദമാക്കി, അടിയന്തരാവസ്ഥ കാലത്തെ ഇത് ഓർമ്മിപ്പിച്ചു. ഞാൻ ശ്രീ അരുൺ, ഞാൻ അതിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ അഞ്ച് കൊല്ലം ലോക്സഭയിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ പോലും അപ്പോയിന്റ് ചെയ്യാണ്ട് ഇപ്പൊ അവർ ചോദിക്കുക ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാന്ന്. കോമൺ സെൻസുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഗവൺമെന്റിനെ വിശ്വസിക്കൂ? 5 കൊല്ലം അപ്പോയിന്റ് ചെയ്യാത്ത ആളാണ്. പിന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിൽ ഡിവിഷൻ വേണ്ടെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതൊരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഒരു കാൻഡിഡേറ്റിന് അവിടെ ഇട്ടത്. അതായത് നിങ്ങൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കൂ, നിങ്ങളൊരു ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിന്റ് ചെയ്യാന്ന് ഗവൺമെന്റിന് ഒരു പ്രതിപക്ഷത്തിന് വാക്ക് തരൂ. എന്താ എത്ര വിഷമം അതങ്ങോട്ട് സമ്മതിച്ചു വന്നു കഴിഞ്ഞാൽ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെന്റ് അല്ലല്ലോ, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, രാജ്യം പ്രധാനമന്ത്രിക്കും ഗവൺമെന്റിനും ഒരു സന്ദേശം തന്നില്ലേ നിങ്ങൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കൂ എന്നുള്ളത്? കാരണം ഞങ്ങൾ വലിയൊരു ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട് ജനതയെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാണ്. നിങ്ങൾക്ക് 38-40% വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് 60%. ആ 60%ത്തിലേറെ വരുന്ന ജനതയെയാണ് ഞങ്ങൾ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നത്. ഒന്നുമില്ല, രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എടുക്കൂ, 200+ ദശലക്ഷത്തിലുള്ള ആളുകളാണ് ഭരണകക്ഷിയിൽ. ഒരാളുണ്ടോ ന്യൂനപക്ഷ പദവികളിൽ നിന്ന് പേരിന് പോലും? അപ്പൊ ഞങ്ങൾ അവരുടെ ശബ്ദം, അവരുടെ പ്രശ്നങ്ങളും, അവരുടെ ആവശ്യങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കണ്ടേ? അപ്പൊ പ്രതിപക്ഷം അദ്ദേഹം പറഞ്ഞ പാർശ്വ മണിപ്പൂരിലെ ജനങ്ങളുടെ ആവശ്യം നമ്മളവിടെ ഉന്നയിക്കണ്ടേ? ഇപ്പൊ നീറ്റ് പരീക്ഷ പഠിക്കുന്നു, ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളാണ് എഴുതിയത്, അതിന്റെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കണ്ടേ? അപ്പൊ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ഒരു പരിധി വിട്ടിട്ട്. കാരണം ആദ്യത്തെ ചില സൂചനകൾ തന്നെ അത്ര നല്ലതല്ല. ഇപ്പൊ എമർജൻസിയുടെ കാര്യം പറഞ്ഞു, അതിനേലും ഇന്ന് 50 കൊല്ലം മുമ്പത്തെ കാര്യം ഇന്നാണോ ഏറ്റെടുക്കുക? അങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ ഗാഥകളെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായങ്ങളെ ഈ പാർലമെന്റിൽ സ്പീക്കർ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൽ എന്താ തെറ്റ് ശ്രീനിവാസൻ കൃഷ്ണൻ? അത് നിങ്ങളുടെ പ്രധാനമന്ത്രി നടപ്പിൽ വരുത്തി എന്നുള്ളത് കൊണ്ട് പ്രമേയം അവതരിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നല്ലല്ലോ, 25-ാം തീയതി അല്ല, ഇന്ന് എത്രാം തീയതിയാണ്? ഇന്നലെ പ്രധാന റോൾ ഉണ്ടല്ലോ. അപ്പൊ അല്ല, ഞാൻ പറയുന്നത് ഇന്ന് എടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, മണിപ്പൂർ ഒരു ഇഷ്യൂ ഇട്ട് തുടങ്ങിക്കൂടെ പ്രധാനമന്ത്രിക്ക്? ഒന്നിച്ചില്ലാൻ കൊല്ലായില്ലോ, കമാന്നൊരു ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ അവിടെ ഒരു സമയം കിട്ടാത്തല്ലേ? എന്തുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സന്ദേശമല്ലേ രാജ്യത്തിന്? ഞാനൊരു മാറിയതാണ്, ഞാൻ ജനങ്ങളുടെ സന്ദേശം ഉൾക്കൊള്ളുന്നു, ബഹുമാനിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി കേൾക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു കല്ലുകടിയുണ്ട് എന്നതാണ് ബിജെപിയുടെ വാദം. ഞാൻ വരാം അതിനു മുമ്പ്. ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നതോടുകൂടി ഇനി വരാൻ പോകുന്ന ഭരണഘടനാപരമായ സമിതികളിലും സ്റ്റാറ്റ്യൂട്ടറി സമിതികളിലും തിരഞ്ഞെടുപ്പ് ഈ പ്രതിപക്ഷത്തിന്റെ കൂടി ശബ്ദമുണ്ടാവും. അതിൽ ഉദാഹരണത്തിന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിജിലൻസ് കമ്മീഷൻ, ഇതിലൊക്കെ കഴിഞ്ഞ വർഷം വരെ ഈ സർക്കാരിന്റെ തന്നിഷ്ടമാണ് നടന്നിരുന്നതെങ്കിൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കാൻ പോകുന്നു ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, ഈ എം പിമാരുടെ എണ്ണം കൂടുന്നത് കൊണ്ട് സഭയിൽ ശബ്ദിക്കാനുള്ള അവസരം കുറയുന്നു. കഴിഞ്ഞ തവണ ശബ്ദം കേട്ടില്ല എന്ന് പറഞ്ഞാൽ ശബ്ദം അത്ര കേട്ടാൽ മതി എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിധി എഴുതി. അങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ നേതാവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടത്. ഓരോ എം പിമാരുടെയും എണ്ണം കുറഞ്ഞപ്പോൾ പാർട്ടിക്ക് സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടത്. പക്ഷേ ഇത്തവണ എങ്ങനെയല്ല, അതുകൊണ്ട് ശബ്ദം കേൾക്കും, അതുകൊണ്ട് ബി ജെ പി അത് കേൾക്കും. ആ ബി ജെ പി ജനാധിപത്യപരമായി തന്നെ ആ കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവ് വന്നു, പ്രതിപക്ഷ നേതാവിനെ കൈകൊടുത്തു. ആ കാഴ്ചയൊക്കെ വളരെ പോസിറ്റീവായ ഒരു കാഴ്ച കൂടിയല്ലേ? അതായത് മോദിയുടെ മൂന്നാം ഊഴം കൂടുതൽ ജനാധിപത്യം വൽക്കരിക്കപ്പെട്ട മൂന്നാം ഊഴമാകുമെന്നൊരു പ്രതീക്ഷയെ റഹീം താങ്കൾക്കുണ്ടോ?
അല്ല, തീർച്ചയായിട്ടും അതാണ് ജനം ആഗ്രഹിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അതിനെ നമ്പർ കൊണ്ട് ഇവർ ഒരുപക്ഷെ അതിനെ അട്ടിമറിച്ചേക്കും. ഇപ്പോൾ ഉദാഹരണം താങ്കൾ പറഞ്ഞല്ലോ, ഇവിടെ വിവിധ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ബോഡികളിലേക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് അവിടുത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആദ്യം പറഞ്ഞ ഭാഗം നോക്കുക. അരുൺ, ഇതിനെയൊക്കെ വേണമെങ്കിൽ നിയമഭേദഗതി കൊണ്ടുവന്ന് മാറ്റിയേക്കും ഇവർ. LOP യുടെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടി നിയമഭേദഗതി കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല, അതാണ് പ്രശ്നം. അപ്പോൾ എണ്ണം വെച്ചിട്ട് ഇപ്പൊ പാർലമെന്റ് നമ്മുടെ ലോക്സഭയിലെ അവരുടെ എണ്ണം വെച്ചിട്ട് അതിനെ അട്ടിമറിക്കാനുള്ള നീക്കം അവർ തുടർന്നു കൊണ്ടേയിരിക്കും, അവസാന ശ്രമം അവർ നടത്തും. പക്ഷെ ഇതിൽ അരുൺ സൂചിപ്പിക്കാത്ത വേറൊരു ഭാഗമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ, ബില്ലുകൾ രാജ്യസഭ കൂടി കടന്നു വരണമല്ലോ. ഇപ്പൊ രാജ്യസഭയിൽ ഇവർക്ക് പഴയതുപോലെ ഇനി ഭൂരിപക്ഷം ഉണ്ടാകില്ല. ഇപ്പൊ ഉദാഹരണത്തിന് BJD കൂടി ഇത്തരത്തേക്ക് വരികയാണ്. BJD ഏതാണ്ട് ആ തീരുമാനത്തിലേക്ക് ഉറച്ചു കഴിഞ്ഞു. YSRCP ഇന്നിപ്പോൾ എടുത്തത് വളരെ ആത്മഹത്യാപരമായൊരു നിലപാടാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിന് ഒരു ഡബിൾ എഡ്ജഡ് ആണ് എന്ന് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നിരീക്ഷിക്കാം. YSRCP ഇന്ന് ഓം ബിർളയ്ക്ക്, 4 MPമാർ മാത്രമാണ് ലോക്സഭയിലുള്ളത് YSRCP ക്ക്, അവരിന്ന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. രാജ്യസഭയിലേക്ക് വരുമ്പോൾ അവർക്ക് 10 എന്നാണ് എന്റെ വിശ്വാസം. 10-9 ആണ് അവരുടെ നമ്പർ. BJDക്ക് 9 BJDക്കുള്ളത്, ബിജു ജനതാദളിന് ഉള്ളത് 9. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം ആ 9 കൂടി ഇങ്ങോട്ട് മാറുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുടനീളം നിർണായകമായ ബില്ലുകൾ കടന്നു പോകാൻ, കടമ്പ കടക്കാൻ ഈ BJDയുടെ പിന്തുണ നിർണായകമായിരുന്നു രാജ്യസഭയ്ക്കകത്ത്. ഇനി അത് കിട്ടില്ല. YSRCP യുടെ 10 പിന്തുണയും വളരെ നിർണായകമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇനി അത് എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. ഇനി അവിടെ വരാവുന്ന ഡബിൾ എഡ്ജിലാണ് എന്ന് ഞാൻ പറയാൻ കാരണം, YSRCP അങ്ങനെ അടുപ്പം ഈ ഗവൺമെന്റിനോട് കാണിച്ചാൽ, ഗവൺമെന്റ് തിരിച്ച് YSRCP യോടും അടുപ്പം കാണിച്ചാൽ, TDP അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യവും വളരെ നിർണായകമാണ്. അപ്പോൾ YSRCP യെ അവർക്ക് അങ്ങനെ കൂടെ നിർത്തണമെന്ന് നിർബന്ധമായാൽ TDP അതിനോടൊന്ന് സമീപനമെടുക്കും, ബദ്ധമായിരിക്കാണ്. അപ്പോൾ ഇത് വളരെ നിർണായകമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അമിതാധികാര പ്രവണതകൾ പാർലമെന്റിന് പുറത്ത് EDയും CBIയും എല്ലാം ഉപയോഗിച്ച് ജനനേതാക്കളെ വേട്ടയാടുന്നു, ഗവൺമെന്റുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തുടർന്നേക്കാം. പക്ഷെ പാർലമെന്റിനകത്ത് അവരാഗ്രഹിച്ചാലും പറ്റാത്ത വിധമുള്ള ചില ഹർഡിൽസ് അവർക്കിടയിൽ വന്നിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. വന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിനിടയിൽ നിർത്തിക്കൊണ്ട് അത് നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജിലുണ്ട്. നരേന്ദ്രമോദി കുറെ കൂടി അവരുടെ ട്രഷറി ബെഞ്ചായി കുറെ കൂടി ഡിഫൻസിലാകുന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് വളരെ വിസിബിൾ ആണ്. പക്ഷെ അപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്, കഴിഞ്ഞ തവണ ഓം ബിർള 17 ലോക്സഭ നിയന്ത്രിച്ചതിന്റെ പ്രത്യുപകാരമാണ് എന്ന രീതിയിലാണെന്ന് സഭയിൽ തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചത്. വളരെ സ്തുത്യർഹമായ രീതിയിൽ നിസ്തുല സേവനത്തിന് നന്ദി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി. എന്താണ് ആ നിസ്തുല സേവനം? ആ നിസ്തുല സേവനം ഈ പ്രതിപക്ഷ എംപിമാരെ പുറത്താക്കുന്നത്, ഈ പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ എത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയെയും ഹുവ മൊയ്ത്രയും പുറത്താക്കിയത്, ഇതൊക്കെ കഴിഞ്ഞ തവണ കണ്ടതാണ് നമ്മൾ. അതെ അതെ, തീർച്ചയായും മഹാമൈത്രയെ എക്സ്പെൽ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. നരേന്ദ്ര രാഹുൽ ഗാന്ധിയുടെ ഒരു കോടതി വിധി എന്തെങ്കിലും പറഞ്ഞ് സാങ്കേതികമായി വേണമെങ്കിൽ കോടതിയുടെ മേൽ പഴിതരാം. മറ്റതല്ല, എത്തിക്സ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അവരെ പുറത്താക്കി കളയായിരുന്നു, എക്സ്പെൽ ചെയ്ത് കളയായിരുന്നു. അങ്ങേത്തെ ജനാധിപത്യ വിരുദ്ധരായിരുന്നു. പോയതിനു ശേഷം വരാം. ജയർ പത്മകുമാർ, എ റഹീം തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ പാർലമെന്റ് തുറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രതിരോധത്തിലായി കഴിഞ്ഞിരിക്കുന്നു. നീറ്റിന്റെ വിഷയത്തിൽ 24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരുടെ സമൂഹവും നരേന്ദ്രമോദിയെയും ഈ പറയുന്ന മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ചോദ്യം ചെയ്യുന്ന മുനയിൽ നിർത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് നാളെ മുതൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായിരിക്കും. അപ്പോൾ ഇത് പാർലമെന്റ് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാർ പ്രതിരോധത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്പർ 1. നമ്പർ 2, മൊഹാമൈത്രയെ പുറത്താക്കിയ ഒരു സ്പീക്കർ ഇപ്പോൾ ആ മൊഹാമൈത്രയെ ഉൾപ്പെടുന്ന ഒരു ലോക്സഭയുടെ സ്പീക്കറായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ജെ ആർ പത്മകുമാർ, നിങ്ങൾ മാറുമോ? അതിനു മുമ്പ് അരുണ് നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇവിടെ രണ്ടുപേരും സംസാരിച്ചല്ലോ. ആ കാര്യങ്ങൾ ഇപ്പൊ പ്രതിപക്ഷത്തിന് ഇപ്പൊ ഉണ്ടായിട്ടുള്ളൊരു നിരാശയാണ്. ഇപ്പൊ 3rd നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നു, സ്പീക്കറായിട്ട് ഓം ബിർള വന്നു, നേരത്തെ 2 അദ്ദേഹം തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, 3rd ഗവൺമെന്റിലും നരേന്ദ്രമോദി തന്നെ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ,
ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ, ഇവർ വലിയ രീതിയിൽ ഒരു പ്രചരണം നടത്തി, വലിയ രീതിയിൽ പ്രചരണം നടത്തി. ഇതാ ഇപ്പം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, എൻ ഡി എ ഗവൺമെൻറ് വന്നു. ഈ കേരളത്തിലെ പോലെ തന്നെ എൻ ഡി എ ഈ ഭരണകക്ഷിയിലെ പ്രധാന കക്ഷി മറ്റ് കുറേ സറണ്ടർ ചെയ്യേണ്ടി വരും, ഇങ്ങനെ സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, ടി ഡി പി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം നടത്തി. ആ പ്രചരണങ്ങളൊന്നും ലേശിയില്ല, ലേശിയില്ല. അവസാനം ഏകകണ്ഠേന ഐകണ്ഠേനെ സ്പീക്കറെ തിരഞ്ഞെടുത്തു. അതേസമയം പ്രതിപക്ഷ കക്ഷികളുടെ നിങ്ങൾ ഒരുമിച്ച് നാളെ പറഞ്ഞാൽ എന്താ? ഇന്നലെ ഒരു ടി എം സി പറഞ്ഞത് ഞങ്ങളാരും ഒന്നും കേട്ടിട്ട് ടെലിവിഷനിൽ കൂടിയാണ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. എൻ സി പി വേറെ പറഞ്ഞു. ഇപ്പോൾ വേറൊരു പ്രതിപക്ഷ കക്ഷി എൻ ഡി എയിലില്ലാത്ത കക്ഷി ഇപ്പോൾ ഇന്ന് ബിർളയ്ക്ക് അനുകൂലമായിട്ടും പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ പ്രതിപക്ഷ നിരയിലുള്ള ഒരു അനൈക്യമാണ്. അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണം ഞങ്ങൾക്കെതിരെ, ഞങ്ങൾ 2004 മുതൽ 2014 വരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ആ ആരോപണത്തിന് ഞങ്ങൾ പ്രസീ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ അന്വേഷണം വന്നിട്ടുണ്ട്, കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ടുണ്ട്, അവരെ ജയിലിലടപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ കുറെ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മറ്റു പല പുതിയ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒരു ഡൈനാസ്റ്റി മൈൻഡ് സെറ്റ് ഉണ്ട്, അത് മാറ്റിയെടുക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം 2014 പ്രതിപക്ഷ നേതാവ് പോലെ പ്രവർത്തിച്ച ആള് 19 ആയപ്പോൾ തോറ്റു. 19 പ്രതിപക്ഷ നേതാവിനെ പോലെ പാർലമെന്റ് ലോക്സഭയിൽ ആക്ട് ചെയ്തിരുന്ന ആള് 24 ആയപ്പോൾ തോറ്റു. ഈ അവരെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുവാനോ നേതൃത്വത്തിന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിയുന്നില്ല. പിന്നെ ഭരണഘടനയെ ഞങ്ങൾ അട്ടിമറിക്കാൻ അട്ടിമറിക്കും. ഇന്നലെ തലയിൽ വെച്ചുകൊണ്ട് കയറി വന്ന ഭരണഘടന ഈ പ്രതിപക്ഷ നേതാവിന്റെ മുത്തശ്ശി തകർത്തത് പുനഃസ്ഥാപിച്ചതിൽ ഉൾപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഞങ്ങൾ. ജനതാ പാർട്ടിയിലെ നിർണായകമായ 99 MP ജനസംഘത്തിന്റെ പ്രതികൾ പിന്തുണച്ചക്കാരാണ് ഞങ്ങള്. അവരാണ് ഇന്ന് പറയുന്നത് 38 ആർട്ടിക്കിൾ 38 എടുത്തു കളഞ്ഞു, 39 എടുത്തു കളഞ്ഞു, മൗലികാവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് കോടതികൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഹെഗ്ഡേ 400 സീറ്റ് കിട്ടിയാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തിരുത്തി എഴുതണം എന്ന് പറഞ്ഞത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 10 വർഷക്കാലം പ്രവർത്തിച്ചില്ലേ, ഞങ്ങൾക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം കോൺഗ്രസ്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഒരു വെറും ഒരു 90 അടിയന്തരാവസ്ഥയുടെ ഇരട്ടറയിലാക്കി എന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത്. 10 വർഷം ഇല്ല, അത് അവർക്കത് യഥാർത്ഥ അടിയന്തരാവസ്ഥ മനസ്സിലാവാത്തോണ്ടാണ്. 140,000 പേരെ ഡി ഐ ആർ അനുസരിച്ച് അറസ്റ്റ് ചെയ്തു, ജയിലടച്ചു. മറുഭാഗത്ത് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ യു എ പി ചുമത്തി ജയിലിലടച്ചു. രണ്ട് മുഖ്യമന്ത്രിമാരും അരവിന്ദ് കെജ്രിവാളും അതെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അഴിമതി നടത്തുന്നതിൽ നിന്ന് തെറ്റ് ചെയ്യൽ നിന്ന് എക്സംപ്ഷൻ ഉണ്ടോ? ഇല്ല, അത് മാധ്യമപ്രവർത്തകരായാലും ഉണ്ട്. പക്ഷേ ടിഡിപിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ രാത്രിയുടെ മറവിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്തിനായിരുന്നു? എന്തിനായിരുന്നു പ്രഫുൽ പട്ടേലിനെതിരെ നിങ്ങൾ അഴിമതിയുടെ ആരോപണം ഉന്നയിച്ചത്? ഇപ്പോൾ പ്രഫുൽ പട്ടേൽ എവിടെയാ? അജിത് പവാർ എവിടെയാ? അഴിമതിയുടെ രാജകുമാരൻ എന്ന് നിങ്ങൾ വിളിച്ചില്ലേ? എവിടെയാ? അല്ല, ഞങ്ങൾ അവിഹിതമായി ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് ഞങ്ങളുടെ ഭരണകക്ഷിയുമായി ബന്ധമുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും സൗജന്യിച്ചിട്ടുണ്ടോ? നിങ്ങളെ അടിയന്തരാവസ്ഥയിലെ മൗലികാവകാശങ്ങളെ ധ്വംസിച്ചത്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ധ്വംസിച്ചതും ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ഇപ്പൊ പ്രതിയായതും കൂടി താരതമ്യപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു അല്ല, ഒരു ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അടിയന്തരാവസ്ഥ ആരും ന്യായീകരിച്ചു സാർ? ശ്രീനിവാസൻ കൃഷ്ണനോടാണ്, അതിന് ശ്രീനിവാസം ചോദിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് പാർലമെന്റിൽ ഒരുക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആ ചോദ്യത്തിന് മറുപടി നമുക്ക് വേണം. പക്ഷെ മറുപടിക്കൊപ്പം തന്നെ ജെ ആർ പത്മകുമാർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പാർലമെന്റിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന്റെ അനൈക്യമാണോ പ്രതിഫലിച്ചത് എന്നാണ്. വൈ എസ് ആർ സി പി നിങ്ങളുടെ ഒപ്പം ഇല്ലെങ്കിൽ
അവസരം പറഞ്ഞത് അടിയന്തരാവസ്ഥ എന്താണ്, അടിയന്തരാവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ നിങ്ങൾക്ക് മുന്നേ ഉള്ള നിങ്ങളുടെ മുൻ തലമുറക്കാർ രാത്രി 12 മണിക്ക് കളക്ടറേറ്റിൽ ചെന്ന് ഇനിഷ്യൽ ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താലാണ് പിറ്റന്ന് പത്രപ്രവർത്തനം നടത്താൻ അനുവാദമുള്ളത്, ആ പത്രം പ്രസിദ്ധീകരിക്കാൻ കഴിയത്. ആ കഴിഞ്ഞ 10 വർഷം കാലം അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രബീർ പുർക്കായസ്ഥ അറസ്റ്റ് ചെയ്ത് ന്യൂസ് ക്ലിക്ക്. ഞാൻ പറഞ്ഞോട്ടെ, തെറ്റ് ചെയ്ത് കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ബോധ്യമുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ കോടതിയുണ്ട് ഇവിടെ. നിങ്ങൾക്ക് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശം ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തിനാണ് ജെ പി അറസ്റ്റ് ചെയ്തത്? ആചാര്യ കൃപാലിനെ അറസ്റ്റ് ചെയ്തെന്താ? വാജ്പേയി അറസ്റ്റ് ചെയ്തെന്താ? അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്കൊപ്പം സഞ്ചരിച്ചൊരു ജുഡീഷ്യറി ഉണ്ടായിരുന്നു. നിങ്ങളുടെ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ടോ 10 വർഷം എന്നതാണ് ജെ ആർ പത്മകുമാറിന്റെ ചോദ്യം. 140 കോടി മനുഷ്യരെ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഇരുട്ടറയിൽ ഇട്ടു എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞതിന് എന്ത് ന്യായം? അടിയന്തരാവസ്ഥയെ എങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് ജെ ആർ പത്മകുമാറിന്റെ ചോദ്യം. എൻ്റെ അരുണെ, ഈ പത്മകുമാറിനോട് ബി ജെ പിയുടെ പ്രതിനിധി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ആൻസർ പറയാണ്ട് 50 കൊല്ലം നടന്ന കോൺഗ്രസ് ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. 50 കൊല്ലം മുമ്പ് നടന്ന എമർജൻസിയെ പറ്റി വീണ്ടും 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 പറയാമെന്നല്ലാതെ അവർ ഇന്ന് പാർലമെന്റിൽ നടക്കാവുന്ന കാര്യം എന്താണെന്നോ നാളെ നിങ്ങൾ എന്താ ചെയ്യാൻ പോണോ അതാണ് ഈ രാജ്യത്തെ യുവാക്കൾക്കും ഈ രാജ്യത്തെ ജനങ്ങൾക്കും അറിയണ്ടേ. അതിനെക്കുറിച്ച് നിങ്ങൾ ഉത്തരം പറയൂ. അതിനെക്കുറിച്ച് ഉത്തരം പറയാണ്ട് 50 കൊല്ലം മുമ്പത്തെ കാര്യം മാത്രം പറയാം. എന്ത് ചോദ്യം ചോദിച്ചാലും എമർജൻസി. ഞാൻ കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയ്ക്ക് പറയുന്നു, എമർജൻസിയിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. രാജ്യം അതിന് കോൺഗ്രസിന് നല്ലൊരു ഒരു 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 അടി കൊടുത്തു എന്ന് തന്നെ പറയാം. അതേ ജനങ്ങൾ തന്നെയാണ് 1980 ശ്രീമതി ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നത്. നിങ്ങൾ ഇപ്പൊ പറയേണ്ടതെന്ന് നിങ്ങൾ ഈ പാർലമെന്റിൽ കഴിഞ്ഞ 10 വർഷം കാട്ടിക്കൂട്ടിയത് എന്തായിരുന്നു? നിങ്ങൾ അടുത്ത 5 വർഷം എന്തായിരിക്കും? അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ലാണ്ട് എന്ത് പറഞ്ഞാലും ഈ എമർജൻസി എമർജൻസി എന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ മുഖ്യമായ ചോദ്യത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റിലെ പല ബില്ലുകളും ഒരു ചർച്ചയും കൂടാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യാണ്ടാണ് കൊണ്ടുവന്നത്. ഒരു പാർലമെന്ററി പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം കീഴ്വഴക്കങ്ങളുണ്ട്. സുപ്രധാന ബില്ലുകളും മറ്റും വിശദമായി പഠിക്കുവാനായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് അത് റെഫർ ചെയ്യാറുണ്ട്. നിങ്ങളത് ചെയ്യാറില്ല. നിങ്ങളത് അടുത്ത ഈ പാർലമെന്റിൽ അത് ചെയ്യുമോ? നിങ്ങൾ എനിക്ക് ഉത്തരം പറയൂ. നിങ്ങൾ CBI ഇ ഡിയെയും മറ്റ് സെൻട്രൽ ഏജൻസീസിനെയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അഴിച്ചുവിട്ടു. ആ നയമാണോ നിങ്ങൾ തുടരാൻ പോണത്? നിങ്ങൾ അതിന് ഉത്തരം പറയൂ. നിങ്ങൾ നിങ്ങളുടെ അഴിമതി ആരോപിച്ച നേതാക്കൾ തന്നെ ശ്രീ നേരത്തെ അരുൺ ചൂണ്ടിക്കാട്ടി പോലെ പ്രഫുൽ പട്ടേലിനെ പോലുള്ള നേതാക്കള് ഈ പറഞ്ഞ പോലെ അഴിമതിയുടെ രാജാക്കന്മാരെന്നും NCP എന്നാൽ നാച്ചുറലി കറപ്റ്റ് പാർട്ടി എന്നും പറഞ്ഞിട്ട് അവരുടെ നേതാക്കളെ മൊത്തം നിങ്ങളുടെ പാർട്ടിയിലേക്ക് എടുത്ത് അവരുടെ നേരെയുള്ള CBI കേസുകളും മറ്റും പിൻവലിച്ചു. അതിനുള്ള ഈ നാണം കെട്ട ഇടപാട് തുടർന്നുകൊണ്ടിരിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉത്തരം പറയൂ. അതിനുള്ളത് എല്ലാം എമർജൻസി എമർജൻസി എന്നല്ല ഉത്തരം. നേരത്തെ ശ്രീനിവാസൻ കൃഷ്ണൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കഴിഞ്ഞ 17ാം ലോക്സഭയിൽ മൊത്തം പാസാക്കിയ ബില്ലുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ കേവലം 7% മാത്രമാണ് 71% ബില്ലുകളും പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുന്ന ചരിത്രമുണ്ടായിട്ടില്ല. അത് പിന്നീട് ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ 84% ബില്ലുകളും പാർലമെന്റിന് വിട്ടിട്ടില്ല. ഇത് 2014 മുൻപ് എന്തായിരുന്നു അവസ്ഥ എന്നറിയാമോ? 71% ബില്ലുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോയി. UPA 2 പോലും മൻമോഹൻ സിംഗിന്റെ കാലത്ത്. നിങ്ങളുടെ കാലത്ത് 2019-24 16% മാത്രമാണ്. 84% പ്രതിപക്ഷത്തിന്റെ ഒരു സാന്നിധ്യമില്ലാത്ത കമ്മിറ്റി പരിശോധിക്കാതെയാണ് ഈ നാട്ടിൽ ബില്ല് പാസ്സായത്. അത് തുടരുമോ എന്നതാണ് ചോദ്യം. ജെ ആർ പത്മകുമാർ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഈ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അടിയന്തരാവസ്ഥ എന്തുകൊണ്ടാണ് ചർച്ചയിൽ വന്നത്? ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം കാലം ഇവിടുത്തെ ഭരണഘടനയെ പിച്ചി ചീന്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് ഭരണഘടന എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഈ ഗോഷ്ഠി കാണിക്കാൻ വേണ്ടി പാർലമെന്റിലേക്ക് വന്നപ്പോഴാണ് തങ്ങൾ ചെയ്ത കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഭരണഘടനയോടും ജനാധിപത്യത്തോടും കാണിച്ച നീച പ്രവർത്തികൾ ഓരോന്നോരോന്നോരോ ദൈവം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ വേദനയുണ്ടാവും.
അപ്പോൾ ഞങ്ങളുടെ ജുഡീഷ്യറിയെ ഞങ്ങൾ ജുഡീഷ്യറിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇവരുടെ ആരോപണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയത്? ബി ജെ പിയുടെ ഭരണത്തിൽ ഏതെങ്കിലും ഒരു ചീഫ് ജസ്റ്റിന്റെ പ്രയോറിറ്റി മറികടന്നുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തുനിന്ന് തെറ്റായ അല്ല തെറ്റായ വഴിയിൽ കൂടിയാണ് പോകുന്നത്. തെറ്റായ വഴി കൂടെ ലോധയുടെ കൊലപാതകം ആണോ? നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ആരാണ് ഒരു പ്രതി? നിങ്ങൾ പറയൂ, എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, അതിനെക്കുറിച്ച് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അത് സഹ ജുഡീഷ്യൽ ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഒരു സൈഡ് നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ആരോപണം, ബേസ്ലെസ്സിന്റെ ആരോപണം ഉന്നയിക്കരുത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം കറക്റ്റായിട്ട് കഴിഞ്ഞ 10 വർഷം, ഞാൻ 2004 മുതൽ 14 വരെയുള്ള കാലം ആരോപണം കറക്റ്റായി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ശതമാനം ബില്ലുകൾ വിട്ടു എന്ന കണക്ക് നിങ്ങൾ അല്ല പാർലമെന്റിൽ നിങ്ങൾ സഹകരിക്കും. അല്ല, പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണം. സഹകരിക്കാതെ വരുമ്പോൾ ആ സഹകരണം ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കൂവി വിളിച്ചിട്ട് പോകുകയല്ല വേണ്ടത്. ആ കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുക്കണം. എത്ര ചർച്ചയിൽ പ്രധാനമായിട്ട് പങ്കെടുത്തു? രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചർച്ചകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ചോദ്യങ്ങളുടെ എണ്ണമോ? പാർലമെന്റിന്റെ നേതാവായിരുന്ന ആളുടെ പ്രസൻസ് എന്ന് പറഞ്ഞ ഹാജർ എന്ന് പറഞ്ഞ. അപ്പൊ അതല്ലല്ലോ പ്രശ്നം. പ്രതിപക്ഷം സഹകരിച്ചാൽ പ്രതിപക്ഷത്തിന് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അവർ പ്രതിപക്ഷം ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിക്കാതെ പുറത്തേക്ക് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം അത്തരത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ചട്ടവിരുദ്ധമായി പെരുമാറിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുമായിരുന്നു. പ്രതിപക്ഷം ചട്ടവിരുദ്ധമായതുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെ പുറത്താക്കിയത്. അത് കോടതിക്ക് നടപടികൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റുകൾ നടന്നിരിക്കുന്നത്. ഇതൊന്നും അടിയന്തരാവസ്ഥയുടെ പട്ടികയിൽപ്പെടുത്താൻ കഴിയില്ല എന്ന വ്യാഖ്യാനമാണ് ജെ ആർ പത്മകുമാർ നൽകുന്നത്. താങ്കളുടെ മറുപടി വേണം. ആ മറുപടിക്ക് മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേളയും. ഷോർട്ട് ബ്രേക്ക്. ക്ഷമിക്കണം, ആ ഇടവേള ഞാൻ ഒഴിവാക്കി. ഞാൻ റഹീമിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നേരെ റഹീമിലേക്ക്. രാജ്യത്ത് നരേന്ദ്രമോദിയുടെ 2014 മുതലുള്ള കാലഘട്ടത്തെ മോദി ഇറയെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലം എന്നല്ലാതെ വിശേഷിപ്പിക്കാനാവില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു, അരുണിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ അടിയന്തരാവസ്ഥക്കാലത്ത് പോയി നിന്ന് ക്യൂ നിന്ന് രാത്രി 12 മണിക്ക് ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം സെൻസർഷിപ്പിന് വിധേയമായി മാത്രമേ പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ എന്ന്. ശ്രീ ജെ ആർ പത്മകുമാർ പാർലമെന്റിനകത്ത് MP മാർക്ക് പ്രസംഗങ്ങളിൽ ഇന്ന ഇന്ന വേർഡുകൾ ഉപയോഗിക്കാൻ പാടില്ല, വാക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി പാർലമെന്റിനുള്ളിൽ പോലും. നമ്മൾ കണ്ടതല്ലേ പത്രക്കാരുടെ കാര്യം. പിന്നെ പത്രക്കാർ നിങ്ങൾക്കെതിരെ, നിങ്ങൾ ചെയ്ത കാര്യം എന്താണ്? മാധ്യമപ്രവർത്തനത്തെ ഒന്നാകെ നിങ്ങൾ തടവിലാക്കി. ഇപ്പൊ ധൂറാത്തയെ പോലെയില്ല, രവീഷ് കുമാറിനെ പോലെയില്ല, പി സായിനാഥിനെ പോലെയില്ല, പുതിയ സി വളരെ അപൂർവം ചില വ്യക്തിത്വങ്ങൾ. ഇപ്പൊ നിങ്ങൾ പ്രബിർ പുർക്കായസ്തയെ നിങ്ങൾ ജയിലിട്ടു, എന്നിട്ട് പറയാണ് ഇപ്പോൾ കോടതിക്ക് വിധേയമാണല്ലോ, നിങ്ങൾക്ക് കോടതിയിൽ പോകാമല്ലോ എന്നാണ്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്തെ ഒരാൾക്കും ന്യായീകരിക്കാനാകില്ല, ഒരാൾക്കും ന്യായീകരിക്കാനാകില്ല. അതൊരു ഇരുണ്ട കാലം തന്നെയാണ്. ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാതിരുന്ന ഒരു തെറ്റിന്റെ പേരാണ് അടിയന്തരാവസ്ഥ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമാനതകളും ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ എന്താ പറയുന്ന, എന്താ നിങ്ങളിപ്പോ പറയുന്ന പ്രശ്നം? നിങ്ങൾ എത്ര പേരെയാണ് ഇവിടെ ജയിലിലിട്ടത്? നിങ്ങള് ഇപ്പൊ സഞ്ജീവ് ഭട്ട് നിങ്ങളെ ഇവിടെ ജയിലിലിട്ടേക്കല്ലേ? ഞാൻ ഓരോരുത്തരുടെ പ്രബിർക്കായതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ ഷിബു സ്വർണം, നമ്മുടെ ഹേമന്ത് സ്വർണം ജയിലിനകത്താണ്. ഞാൻ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്നിട്ട് കോടതി പോയിക്കോളാനാ പറയണേ, നിങ്ങൾ ഏതൊക്കെ വകുപ്പുകളാണ് ചേർക്കുന്ന UIP? കോടതിക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല. നിങ്ങൾ പിന്നെ ചുമത്തുന്ന ED ആണ് ഉപയോഗിക്കുന്ന ഒരു ടൂള്. ED കേസുകളിൽ ഒരു പ്രതിയെ സംബന്ധിച്ച് അകത്ത് കിടക്കലാണ് വിധി. ഏതാണ്ട് UAPA പോലെ വേറൊരു എക്സ്റ്റെൻഡ് ആണത്. അപ്പൊ നിങ്ങൾ കരിനിയമം ഉണ്ടാക്കി വെക്കുന്നു, എന്നിട്ട് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണെന്ന വേജേനെ കോടതികളിൽ നിങ്ങൾ പൊയ്ക്കോളെന്ന് പറയുന്നു. കോടതി പോയാൽ ഊരി വരാൻ പറ്റാത്ത രീതിയിലുള്ള നിയമമാണെന്നേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ മനുഷ്യരെ എല്ലാം പിടിച്ച് അവിടെ ഇടുകയാണെന്നേ, എന്നിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ശ്രീ അരുണിനോട് പറയാം, എന്തിനാണ് കൂടുതൽ ശത്രുതാപരമായി അഗ്രസീവായി അരവിന്ദ് കെജ്രിവാളിനോട് വീണ്ടും പെരുമാറുന്നത്? അതൊരു മെസ്സേജാണ്. ആ മെസ്സേജ് കൊടുക്കുന്നതിൽ ഒരാൾ YSRCP ജഗ്മോഹൻ റെഡ്ഡിക്കാണ്. ആ മെസ്സേജ് ചന്ദ്രബാബു നായിഡുവിനുള്ളതാണ്. ആ മെസ്സേജ് നിതീഷ് കുമാറിനുള്ളതാണ്. ആ മെസ്സേജ് ഉദ്ധവ് താക്കറെ, സോറി, നമ്മുടെ ഏകനാഥ് ഷിൻഡെക്കുള്ളതാണ്. അത് പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ളവർക്കാണ്. എന്താ മെസ്സേജ്?
അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ടും ഞങ്ങൾ വീണ്ടും പിടിച്ച് പൂട്ടിയാകത്തരും, നിങ്ങളൊക്കെ മര്യാദക്കുന്നില്ലെങ്കിൽ CBIയും ED യും ഇനിയും നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന മെസ്സേജാണ്. ആ മെസ്സേജ് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണാണ്. ആ മെസ്സേജ് നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് വീണ്ടും പറയുന്നത് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാളാണെന്ന്. പാർലമെന്റിനകത്ത് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. പാർലമെന്റിനകത്ത് എന്തിനൊക്കെയായിരുന്നു സസ്പെൻഡ് ചെയ്തത്? സസ്പെൻഷൻ പോലും കീഴ്വഴക്കങ്ങളുടെ ലംഘനമായിരുന്നു. എങ്ങനെയാണ് പാർലമെന്ററി ചരിത്രത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇരു സഭകളിൽ നിന്നും, പക്ഷെ ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം, അങ്ങേയറ്റം പോയാൽ ആ പാർലമെന്ററി സമ്മേളനത്തിന്റെ അവശേഷിക്കുന്ന ദിവസങ്ങൾ, അതിനപ്പുറത്തൊരു സസ്പെൻഷൻ ഇല്ല. ഇവരോ, ഞാൻ ഉൾപ്പെടെയുള്ള, ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ MPമാര് രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അനിശ്ചിത കാലത്തേക്കാണ്. അങ്ങനൊരു കീഴ്വഴക്കം ഇന്ത്യയുടെ രാജ്യസഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അരുൺ, എഴുന്നേറ്റ് നിന്നാൽ, സംസാരിച്ചാൽ, പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ചാൽ, പാർലമെന്റിനകത്ത് പ്ലക്കാർഡ് ഉയർത്തി പിടിച്ചാൽ, പ്ലക്കാർഡിനകത്ത് പ്രധാനമന്ത്രി വരൂ, മണിപ്പൂരിനിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ വിലക്കയറ്റത്ത്, ഇങ്ങനെയുള്ള ന്യായമായ കാര്യങ്ങളാണ് ഉയർത്തി പിടിക്കുന്നത്. അല്ല, ചീത്ത ഇന്ദ്രിയൊന്നുമല്ല, എന്നിട്ടാണ് പുറത്താക്കുന്നത്. കേരളത്തിൽ കറുത്ത കൊടി ഉയർത്തി പിടിച്ചപ്പോൾ കുറച്ച് വിദ്യാർത്ഥികളെയും കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അല്ല, അത് അത് ഞാൻ പറയാൻ വന്നതാ, അത് ഒന്ന് തിരിഞ്ഞു കേരളത്തിലെങ്ങനെയാണ് നടക്കുന്നത്. ഷാജനെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ, അത് മാധ്യമ പ്രവർത്തനമാണെന്ന് നമ്മൾ കരുതിയിട്ടില്ല. കേരളത്തിലൊരു ബില്ല് പാസ്സാക്കി, കേരളത്തിലൊരു ബില്ല് പാസ്സാക്കി ുമായി ബന്ധപ്പെട്ട് ഊഴമാണിത്. സൗഹൃദത്തോടെ ഇടപെട്ടതാണ്. സൗഹൃദത്തോടെ ഒന്ന് നിർത്തിത്തരൂ, ഞാൻ പറയട്ടെ. അത് എത്ര ബാലിശമായ നിങ്ങൾ താരതമ്യമാണ് നടത്തിയത്. ഇന്ത്യ, കേരള, ഞാൻ സഭാ പ്രൊസീഡിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ തെരുവിൽ ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ട്, ഞങ്ങളിൽ പലരും ഡൽഹിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലടച്ചിട്ടുണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച. അത് പറയുമ്പോൾ ഇവിടെയും ഇതുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പറയാം. രാജ്യസഭയ്ക്കകത്തും ലോക്സഭയ്ക്കകത്തും ഇവിടെ കേരള നിയമസഭയ്ക്കകത്ത് പ്ലക്കാർഡോ ബാനറോ എന്തെങ്കിലും ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലോ മുദ്രാവാക്യം മുഴക്കിയതിന്റെ പേരിലോ ദിനം പ്രതി ആരെയെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? സസ്പെൻഡ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ സഭയിലെ സ്പീക്കറിനെ കസേര എടുത്ത് താഴെ ഇട്ടതിന് മാത്രം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ കേസ് പോലും എഴുതി തള്ളി. അത്ര വിശാല മനസ്കരാണ് കേട്ടോ നമ്മുടെ സംസ്ഥാന സർക്കാർ. അരുൺ വളരെ തന്ത്രപൂർവ്വം ഇതിനകത്ത് ഇടപെടുകയും, അല്ല അരുൺ, അരുൺ ദയവായി ദയവായി എന്റെ അവസരമാണല്ലോ, പറഞ്ഞോളൂ അരുണെ. നിങ്ങൾ തന്ത്രപൂർവ്വമായി ഇടപെടുന്നത് നിങ്ങൾ എന്ത് എന്ത് എന്താണ് നിങ്ങൾ അതിലൂടെ പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്നത്? അധികാരം കിട്ടുമ്പോൾ നിയമസഭയിലും പാർലമെന്റിലും എല്ലാവരുടെയും ശരീരഭാഷയും രാഷ്ട്രീയ ഭാഷയൊക്കെ ഒന്നാവുന്നുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. താങ്കൾക്ക് മറുപടി പറയട്ടെ, ഞാൻ ചോദ്യം ചോദിച്ചു എന്ന് മാത്രം. അല്ല, ഒരു കാര്യം, ഒരു കാര്യം, ഒരു അല്ല ഒരു കാര്യം, അങ്ങ് അവസാന ഘട്ടത്തിൽ ഇങ്ങനെ നിരന്തരമായി ഇടപെടുമ്പോൾ അതിന്റെ സമയത്തെ വല്ലാതെ ഗെയിൻ ചെയ്യാണ് അങ്ങ്. അപ്പൊ അത് നീതീകരണമല്ല, ഇത് അവസാന മിനിറ്റുകളാണ്, ചർച്ച എക്സ്റ്റെൻഡ് ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണ് സമീകരിക്കാൻ ശ്രമിക്കുന്നത്, എന്താണ് പറയാൻ അങ്ങയുടെ ഉള്ളിരിപ്പ്, എന്താണ് അങ്ങയുടെ അഭിപ്രായം? അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾക്ക് സമാനമാണ് കേരള നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്നതെന്നാണോ? എങ്കിൽ വസ്തുതാപരമായി പറയൂ, അങ്ങനെ ഒരു ആരോപണം അങ്ങേക്കുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, ഞാൻ പറയാം, വിശദീകരിക്കാം. ഇല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ പിറകെ, ഞാനതൊന്ന് വ്യക്തമാക്കാം. ഒരു നിമിഷം, ഒരു നിമിഷം, ഞാൻ എടുക്കുന്ന സമയം തീർച്ചയായും താങ്കൾക്ക് അനുവദിക്കും. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആരോപണം ഉന്നയിക്കുക എന്റെയോ ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെയോ ജോലിയല്ല. പക്ഷേ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രം. എന്റെ സ്വാഭാവികമായ ഒരു സംശയം ഞാൻ അങ്ങയോട് ചോദിച്ചത്, മുണ്ടുടുത്ത മോദി എന്ന നിലയിലാണ് ഈ പിണറായി വിജയനെ പ്രതിപക്ഷം വിമർശിക്കുന്നത്, അതൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രം. താങ്കൾക്ക് മറുപടി പറയാം, അത് നിഷേധിക്കാം വസ്തുതാപരമായി. പക്ഷേ അത് ചോദിക്കുന്നത് എന്റെ ആരോപണമായി കരുതരുത്, അത്രേ ഉള്ളൂ. താങ്കൾക്ക് മറുപടി പറയാം, ഞാൻ 40 സെക്കൻഡ് എടുത്തിട്ടുണ്ട്, ആ സെക്കൻഡും താങ്കൾക്കുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ സ്വാഗതം ചെയ്യാണ്, അങ്ങയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അങ്ങയുടെ ഉള്ളിലിരിപ്പല്ല, ഇത് പുറത്ത് കേൾക്കുന്ന ഒരു കാര്യത്തെ ആംപ്ലിഫൈ ആണ് അങ്ങ് ചെയ്തത്. ശരി, ആ പുറത്ത് കേൾക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന്റെ ബാലിശമായ രാഷ്ട്രീയ ആരോപണം മാത്രമാണ്.
മാത്രവുമല്ല ആ ആരോപണം ആത്യന്തികമായി ബി ജെ പിയെ സഹായിക്കുന്നതുമാണ്. ഏ മോദി വലിയ അപകടകാരിയൊന്നുമല്ല, പിണറായിയെ പോലെ ഒരാളാണ് എന്നാണല്ലോ പറയുന്നത്. അത് ആത്യന്തികമായി രാഷ്ട്രീയമായി സഹായിക്കുന്ന ആരെയാണ്? കേരളത്തിലെ സെക്കുലർ വോട്ടുകൾ, കേരളത്തിലെ മതന്യൂനപക്ഷ വോട്ടുകൾ, അവർക്കിടയിൽ ആ മോദി പോലെ തന്നെയാണ് പിണറായി. ഇത് ആത്യന്തികമായി ആരെയാണ് സഹായിക്കുന്നത്? പിണറായിക്കറിയുന്ന ഈ കല്ല് ബോണസായി കിട്ടുന്നത്, പോസിറ്റീവായി കിട്ടുന്നത് നരേന്ദ്രമോദിക്കാണ്, മോദിയുടെ പൊളിറ്റിക്സിനാണ്, മോദിയുടെ ബി ജെ പിയുടെ കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ്. അപ്പോൾ അത് അങ്ങനെ പറയുന്നത് അവരെ അവർ ഭാവിയിൽ അവർ തിരുത്തിക്കൊള്ളും അല്ലെങ്കിൽ തിരുത്തേണ്ടതാണ് എന്നേ പറയാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നു. ഇപ്പോൾ ഞാൻ അങ്ങയോട് ഒരു ഉദാഹരണം പറയാം. ഞങ്ങളെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലോ, താങ്കൾ ഈ പറഞ്ഞ സോകോൾഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആരോപണം ഉന്നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിൽ പ്രതിഷേധിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രതിഷേധിച്ച സംഘടന DYFI ആണ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയപ്പോൾ. ഡൽഹിയിൽ ആ സമയത്ത് പോലീസ് കസ്റ്റഡിയിൽ പോയ ആളാണ് നിന്നോട് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ. അന്ന് അറസ്റ്റ് ഭയന്ന് നിരവധി കോൺഗ്രസിന്റെ എംപിമാർ മുങ്ങിയെന്ന് പിറ്റേ ദിവസം മലയാള മനോരമ വാർത്ത എഴുതിയതാണ്. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾക്കും ജനാധിപത്യ കീഴ്വഴക്കങ്ങൾക്കും എതിരായി, ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായി ഇവിടെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി. ആ സംഭവത്തോട് ഞങ്ങൾ പ്രതികരിച്ചത് ആ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടല്ല. അതാണ് കോൺഗ്രസും ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും ലെഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അഹ്വാനത്തിനും കാത്തു നിൽക്കാതെ യൂത്ത് കോൺഗ്രസിനേക്കാൾ മുമ്പ് തെരുവിലേക്ക് ഇറങ്ങിയത് DYFI ആണ്. ആ സ്പിരിറ്റ് ഭരണഘടനാ മൂല്യങ്ങൾ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി എന്ന് പറഞ്ഞല്ലോ ഞാൻ, അങ്ങ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അംഗീകരിക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന് എവിടെയാണ് പിശകെന്ന് ചോദിച്ചാൽ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി അവർക്കില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇല്ല, അത് തന്നെയാണ്. അതേ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി കേരളത്തിലെ കോൺഗ്രസിനും ഇല്ലാതെ പല ഘട്ടങ്ങളിലും പോകുന്നുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത്. സഭയിൽ ചട്ടപ്രകാരമാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതെങ്കിൽ മാനിക്കും, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തും, നിങ്ങളെ കൂടി ബില്ലുകളുടെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കേൾക്കും, അതല്ല പ്രതിഷേധിക്കാനാണ് നീക്കമെങ്കിൽ അത് എതിർക്കും, അതാണ് ഭരണപക്ഷം ചെയ്യുക, അതാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ജെ ആർ പത്മകുമാറിന്റെ ന്യായം. ശ്രീ പത്മകുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ട് ഒരു പാർലമെന്റ് നടത്തി കൊണ്ടുപോകാന്നുള്ളതിന്റെ സുപ്രധാന ഉത്തരവാദിത്തം 90% ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. അതിൽ ജനാധിപത്യത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നന്നാണെങ്കിൽ നിങ്ങൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ 100% സഹകരിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ന് തയ്യാറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജനാധിപത്യത്തിന്റെ അടിവേരുകൾ ഇവിടെ വളർത്തിയെടുത്തത്. ഞാൻ ഒരു വാക്കുപടി പറയാം, പണ്ടൊരു ചർച്ചയിൽ പറഞ്ഞാണ് 15-16 അംഗങ്ങൾ മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ എ കെ ഗോപാലൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇപ്പുറത്തിരുന്നിട്ട് ആ മറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് മന്ത്രിമാരോടും ഗവൺമെന്റ് മെമ്പേഴ്സിനോടും സസൂക്ഷ്മം പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേൾക്കാനും അതിന് ഉത്തരം നേരിട്ട് പറയാൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് എന്ന് പറഞ്ഞിരുന്നു. അതാണ് പത്മകുമാറെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഗവൺമെന്റിനെ വന്നിട്ട് അവിടെ ഗവൺമെന്റിനെ പറ്റി പുകഴ്ത്തിയല്ല പ്രതിപക്ഷത്തിന്റെ, ഗവൺമെന്റിന്റെ പോരായ്മകളെ പറ്റി ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് ഉത്തരം പറയണം. ഇപ്പൊ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, എനിക്കറിയേണ്ടത് ശ്രീ പത്മകുമാറിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ സുപ്രധാനമായ മണിപ്പൂർ ഇഷ്യൂ ഉദാഹരണത്തിന് എടുത്തിട്ടാൽ അതിനെ എഴുന്നേറ്റ് നിന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തരം പറയൂ. കഴിഞ്ഞ 5 കൊല്ലത്തെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഒറ്റ ചോദ്യത്തിന് പോലും ഉത്തരം പറഞ്ഞിട്ടില്ല. അതാണ് പത്മകുമാറെ ജനാധിപത്യം എന്ന് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരെയും പ്രതിപക്ഷത്തിൽ നിന്ന് പുറത്താക്കുകയല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം എന്താ? നിങ്ങൾ മഹുവ മൊയ്ത്രയെ പുറത്താക്കി, എന്തുണ്ടായി? വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ അവരെ തിരിച്ചയക്കുകയും അവരെ പുറത്താക്കാനുള്ള എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനെ പാർലമെന്റ് കാണിക്കാതെ ഇരിക്കുകയും ചെയ്തു. അതാണ് പത്മകുമാറെ ഇപ്രാവശ്യത്തെ ഇന്ത്യൻ ജനതയുടെ സന്ദേശം. നിങ്ങൾ പാർലമെന്റിന് വളഞ്ഞ വഴിയിലൂടെ പുറത്താക്കാൻ നോക്കിയ ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ന് ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും 400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്താണോടാണ് ജയിച്ചാണ്. അതാണ് പത്മകുമാറെ ജനാധിപത്യത്തിന്, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഈ ജനങ്ങൾ നൽകുന്ന സന്ദേശം. ഇത് ഉൾക്കൊള്ളാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ഇതിന്റെ 5%, ഈ ജനം നൽകിയ സന്ദേശത്തിന്റെ 5% ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നല്ല രീതിയിൽ പ്രതിപക്ഷം സഹകരിക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും, അതിന് പരിഹാരം കാണാൻ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം നടത്തും. ഇപ്പൊ നീറ്റ് പരീക്ഷ പോലെ നാളെ ചർച്ചയ്ക്ക് വരുന്നു, എനിക്കറിയൂ പ്രധാനമന്ത്രിയുടെ ഉത്തരം പറയൂ. കാരണം ലക്ഷോപലക്ഷം യുവാക്കളെ വരുന്നൊരു പ്രശ്നമാണ്. നിങ്ങൾ മണിപ്പൂർ ഒന്നിച്ചില്ലാൻ കൊല്ലായില്ലോ, പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടില്ലല്ലോ. പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയൂ പുതിയ ഗവൺമെന്റിന്റെ നയം ഇതാണ്, ഞങ്ങളത് പ്രശ്നപരിഹാരത്തിന് ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്. പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചോദിച്ചാൽ നേരിട്ട് ഉത്തരം പറയാനുള്ള രാഷ്ട്രീയ ജനാധിപത്യ മര്യാദ കാണിക്കൂ. ഇതിന് നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ ഒരു പടി മുന്നോട്ട് വന്നാൽ 100 പടി മുന്നോട്ട് നിങ്ങളോടത് വന്ന് നിങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം തയ്യാറാക്കി.
ആർ പത്മകുമാർ ഒരു ആ ചോദ്യത്തിന് താങ്കൾ എനിക്ക് ഒരു ഉത്തരം തന്നാൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. പതിനേഴാം ലോക്സഭയുടെ 5 വർഷക്കാലം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പാർലമെന്റിൽ ചോദ്യോത്തരവേളയിൽ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ സർ? അത് ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം, അതല്ല അത് തിരുത്തുമോ? അതെ, അല്ല അദ്ദേഹം ഈ അല്ല തീർച്ചയായിട്ടും മറുപടി പറയും, അതിലൊന്നും യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷം പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട്. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് നിങ്ങളെ ചോദ്യം ചോദിച്ചല്ലേ എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരൂ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പാർലമെന്ററി മര്യാദയെ കുറിച്ചല്ലേ അദ്ദേഹം പറഞ്ഞത്, പാർലമെന്ററി മര്യാദ പാലിക്കണമെന്ന്. ഇന്ന് ബഹുമാന്യനായ സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞ കാലത്തെ ഇരുണ്ട നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഈ ജനാ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പിച്ച് തീഞ്ചിയതിന്റെ വാർഷികം വരാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റ് നിങ്ങൾ മൗനമായി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ പാർലമെന്ററി മര്യാദ കാണിച്ച പാർട്ടിയാണല്ലോ തുടക്കത്തിൽ, ഇന്ന് തന്നെ 18ാം ലോക്സഭയിൽ നിങ്ങൾ കാണിച്ച മര്യാദ ഉണ്ടല്ലോ, കണ്ടല്ലോ. മൗനം ആചരിക്കാൻ മറ്റെല്ലാ രാഷ്ട്രീയ ഇന്ത്യ മുന്നണിയിലെ ആളുകൾ വരെ മൗനമായി നിന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പാർലമെന്റിൽ പെരുമാറിയതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മറുപടി പറയും. ഈ പൊതുയോഗങ്ങളിൽ വന്ന് PR ഏജൻസി എഴുതി കൊടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധി അല്ല പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പാർലമെന്റിൽ വന്ന് കാര്യമായി ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനും തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് കഴിയും. അത് അദ്ദേഹത്തിന് അല്ല പ്രധാനമന്ത്രി, അത് നിങ്ങൾ തെറ്റായി നിങ്ങളത് നിങ്ങളുടെ ഈ കോൺഗ്രസിന്റെ ബഹുമാനമായിട്ട് പറയുന്നതാണ്. പാർലമെന്റിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ടില്ലേ? അവിശ്വാസം പെർഫോമൻസ് ഉള്ള ഒരു ലോക്സഭയായിരുന്നു എന്നതാണ് എന്റെ നിഗമനം. അത് എന്റെ ടേക്കാണ് ജി ആർ പത്മകുമാർ. എന്തുകൊണ്ടെന്നാൽ 70% പുറത്താക്കിയതിനു ശേഷം ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ക്രിമിനൽ നടപടി പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അവസാനം പാർലമെന്റിനകത്തുള്ള പെരുമാറ്റങ്ങൾ അങ്ങനെ ഇവിടെ നമുക്ക് ബർമുഡ ഇടാതെ വേണമെങ്കിൽ സ്റ്റേജിൽ നമ്മുടെ നിയമസഭയ്ക്കകത്ത് നടക്കാം, പ്ലക്കാർഡ് പിടിക്കാം എന്നൊക്കെ ഇവിടെ നിയമം ഉണ്ടായിരിക്കും, അത് കീഴ്വഴക്കമായിരിക്കും. പാർലമെന്റിൽ അതില്ല. അവിടെ സഭ്യമല്ലാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ പാർലമെന്റ് റൂൾസിന് വിരുദ്ധമായിട്ട് പാർലമെന്റിന്റെ വിരുദ്ധമായിട്ടുള്ള 2014 മുമ്പ് നിങ്ങൾ പ്ലക്കാർഡുമായി നടപടി എടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ആരും സ്വർഗത്തിൽ നിന്ന് പൊട്ടിവീട ആളുകളല്ല. ഈ കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ ഞങ്ങളുടെ മുരളി മനോഹർ ജോഷി ഉൾപ്പെടെ ഡൽഹി തെരുവിധിയിൽ തലയടിച്ച് പൊട്ടിച്ച് രക്തത്തിൽ കിടന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളാരും ഈ ഇങ്ങനെ ഇപ്പൊ പലരും വരുന്നത് പോലെ മുത്തച്ഛൻ പ്രധാനമന്ത്രിയായി, അമ്മ അച്ഛൻ പ്രധാനമന്ത്രിയായി, എനിക്ക് പ്രധാനമന്ത്രി ആകണമെന്നുള്ള ഡൈനാസ്റ്റി മൈൻഡ് അനുസരിച്ചിട്ട് വന്നുള്ള ആളുകളല്ല ഞങ്ങൾ. പാർട്ടിയിലെ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിനെ കുറിച്ചാണോ ഈ പറയുന്നത്? നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ കുറിച്ചാണോ, പ്രജ്വൽ രേവണനെ കുറിച്ചാണോ, ആരെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ ഞങ്ങളുടെ BJP യെ കുറിച്ചാണ് പറഞ്ഞത്, ഭാരതീയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കോൺഗ്രസിന്റെ ഏകാധിപത്യത്തിനെതിരായി അഴിമതിക്കെതിരായി പടപൊരുതി തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോൺഗ്രസ് വലിയ എത്ര സീറ്റാ ജയിച്ചത് അല്ല, ഇന്ത്യയിലെ 325 സീറ്റ് 15 പ്രധാന മണ്ഡല സംസ്ഥാനങ്ങളിൽ 18 സീറ്റാണ് ഈ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. എന്നിട്ടാണ് ഞങ്ങളൊക്കെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ ജനവീതി അരുൺ. ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് സ്പെസിഫിക് ക്വസ്റ്റ്യൻസിന് സ്പെസിഫിക് ആൻസർ പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞത് ഈ പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് ചോദിക്കുവോ, ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. കഴിഞ്ഞ 10 കൊല്ലം ഒന്നും നടപ്പാക്കിയിട്ടില്ല, അത് തന്നെ തുടരാനാണോ? എടുത്തെടുത്ത് അക്കമിട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയോ ഒരു പുക ആൻസർ പറയാന്നല്ലാണ്ട് സ്പെസിഫിക് ആൻസർ വരണം. അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ സഹകരണം അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ ചെയ്ത കാര്യം. ഇന്ന് ജനാധിപത്യ സ്പീക്കർ അപമാനിക്കുന്ന സഭയെ അപമാനിക്കുന്ന നിലപാടാണ്
നിങ്ങൾ സ്വീകരിച്ചത്. ഹാജരിക്കണം എന്ന് പറഞ്ഞപ്പോ സ്പീക്കർ പറഞ്ഞപ്പോ നിങ്ങൾ അത് അംഗീകരിക്കണമായിരുന്നു. അത് നിങ്ങൾ അംഗീകരിച്ചില്ല. അപ്പൊ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ പാർലമെന്റിൽ പെരുമാറുന്നത് അതേപോലെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. സഹകരണം വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഗമമായ ഒരു പാർലമെന്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 90% ഉത്തരവാദിത്തം ട്രഷറി ബെഞ്ചസിനാണ്, ഗവൺമെന്റിനാണ്. അതിൽ നിങ്ങൾക്ക് 10% പോലും നിങ്ങൾക്ക് അതിനാ മാർക്ക് കിട്ടിയിട്ടില്ല ആ ചോദ്യത്തിന്. കാരണം സമ്പൂർണമായ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണതയാണ് കഴിഞ്ഞത്. അത് തുടർന്ന് പോകുന്ന വ്യക്തമായ സന്ദേശം ആ സന്ദേശം ഇന്ത്യയിലെ ജനാധിപത്യം ശക്തിപ്പെടുത്താനും കിട്ടിയ സീറ്റുകൾ കൂട്ടിയാൽ പോലും ഞങ്ങളെ 2024 സീറ്റ് എത്തില്ല. നിങ്ങളെ 2014, 2019, 2024 കൂട്ടിയാലും ഞങ്ങൾക്ക് 24 കിട്ടിയ സീറ്റ് എത്തില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ക്ലാസിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. എന്റെ പത്മകുമാരെ, ജനങ്ങളുടെ പത്മകുമാരെ, പ്രതിപക്ഷത്ത് ഒരൊറ്റ അംഗമുണ്ടെങ്കിൽ, ഒരു അംഗം മാത്രമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വോയിസ് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡെമോക്രസി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി. അതില്ലെങ്കിൽ അല്ല, പ്രതിപക്ഷത്തെ മാനിക്കുന്നോണ്ടാണല്ലോ ഇന്ന് ഞങ്ങളോട് സഖ്യകക്ഷികൾ കൂടെ നിൽക്കുന്നത്. പ്രതിപക്ഷത്തെ നിൽക്കുന്ന ആളുകൾ പോലും ഇന്ന് ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഞങ്ങൾ അവരോട് മാന്യമായി പെരുമാറുന്നതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. അവസാനിപ്പിക്കുകയാണ്. ശുഭപ്രതീക്ഷയുടെ നോട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ആ ദൃശ്യം ഇന്നലെ നിങ്ങളോടൊപ്പം നിന്നത്, ആ ദൃശ്യം നിൽക്കുന്നത് സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി. അത് സ്പിരിറ്റ് ഓഫ് ദി CBI ആണ് ഞാൻ അരുണെ. അത് സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി അല്ല പറഞ്ഞാല് കീഴടക്കല്ല. CBI സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ കീഴടക്കല്ല, എല്ലാവർക്കും ആ അവകാശം നൽകുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന് മാത്രമല്ല, എല്ലാവർക്കും വേണം അവകാശം. താങ്കൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, നിങ്ങളുടെ ഘടകകക്ഷികളിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് സാർ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡൈനാസ്റ്റിയും മൈൻഡ് സെറ്റും വെച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ആളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ ചർച്ച TDP ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, അപ്പുറത്തെ പ്രജ്വൽ രേവണ്ണയും രേവണ്ണയും കിടക്കുന്നു, ദേവഗൌഡയും ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമിയും കിടക്കുന്നു. പാർലമെന്റിൽ എങ്ങനെ അതുപോട്ടെ, പ്രതിപക്ഷം നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരവാദിത്തം കൊണ്ടുവന്നത് 30 seconds. ശ്രീ റഹീം, അല്ല, ഈ പഴയതുപോലെ ഡൈനാസ്റ്റിയെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല വേറൊരു കാര്യം, ഇത് സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസിയുടെ ഭാഗമായിട്ടാണ് YSRCP ഞങ്ങളോടൊപ്പം. പോയിന്റിൽ നിർത്തിയിട്ട് ഇവരെല്ലാം കൂടെ നിർത്തുകയാണ്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ആം ആദ്മി പാർട്ടി BJP അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നത് എങ്കിൽ പാർട്ടി അരവിന്ദ് കെജ്രിവാൾ BJP സഖ്യകക്ഷി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങില്ലായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു പ്രസക്തി ഇല്ല. അഴിമതിക്കെതിരായി സീറോ ടോളറൻസ്. അത് BJP സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്ക് അഴിമതി ചെയ്തു കൊണ്ടാണല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അത് പിണറായി വിജയനായാലും മറ്റൊരാളായാലും ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഞങ്ങൾ നിയന്ത്രിക്കുന്നില്ല. അത് അതിന്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏജൻസികളാണ്. അവരുടെ പ്രവർത്തനം അങ്ങോട്ട്. റഹീം, ചർച്ചയിൽ ചേർന്നതിന് വളരെ രസകരമായ നിമിഷങ്ങളിലൂടെ നമ്മൾ ചർച്ച കടന്നുപോയത്. വീണ്ടും വരും ദിവസങ്ങളിലും നമുക്ക് കണ്ടുമുട്ടാം. ഇതേ വിഷയവും പാർലമെന്റിലെ ചൂടേറിയ സംവാദങ്ങളും നമുക്ക് തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.